ഗംഭീരം കാണേണ്ട പടം മിസ് ചെയ്യരുത്. ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ആയി. ജാനേമനെ കാട്ടില്ലേ, ജാനേമൻ ഫുള്ള് കോമഡി അല്ലേ, പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഫുള്ള് അതിൽ നിന്ന് നേരെ രീതിയിൽ ഒരു ഷിഫ്റ്റ് ആയിട്ട് വേറൊരു രീതിയിലേക്ക് വന്നുള്ളൊരു പടമാണ്. ഞെട്ടിച്ചോ, നമുക്ക് കണ്ണു നിറയാതെ ആ തിയേറ്റർ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. അടിപൊളി ഫിലിം, സൂപ്പർ സൂപ്പർ ത്രില്ലിങ്, എക്സൈറ്റഡ് ആയിരുന്നു. എന്നെ അടിപൊളിയായിരുന്നു, സൂപ്പർ എടുത്തു പറ സൗബിൻ ബാസി ആരും ബാക്കിലോട്ട് എല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഗംഭീരം കാണേണ്ട പടം മിസ് ചെയ്യരുത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റും ഡയറക്ഷനും ഒരു രക്ഷയില്ല, നന്നായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, അടിപൊളി. ഇമോഷണലി ഭയങ്കരമായിട്ട് ഫീൽ ആയി. ബാസി ആയാലും സൗബിനായാലും അടിപൊളി. വിഷയം മേടം, മറ്റേ എന്താ മറ്റേ ജാനേമനെ കാട്ടില്ലേ, ജാനേമൻ ഫുള്ള് കോമഡി അല്ലേ, പക്ഷേ മഞ്ഞുമൽ ബോയ്സ് ഫുള്ള് ത്രില്ലറാണ്. വിഷയം സിനിമ ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം നമ്മൾ. നമ്മൾ ചിദംബരത്തിൻ്റെ ജാനേമൻ കണ്ടിട്ട് അതൊരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു, അതിൽ നിന്ന് നേരെ രീതിയിൽ ഒരു ഷിഫ്റ്റ് ആയിട്ട് വേറൊരു രീതിയിലേക്ക് വന്നുള്ളൊരു പടമാണ്. പിന്നെ വിഷ്വൽസ്, ഡി ഒ പി എല്ലാം അടിപൊളിയാണ്. മ്യൂസിക് എല്ലാം നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു നിമിഷം ലാഗില്ല, സ്ക്രീൻ പ്ലേ ഒക്കെ അടിപൊളിയാണ്, തിയേറ്റർ സ്കോർ ഒക്കെ ഒരു രക്ഷയില്ല, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കിട്ടിരുക. നമ്മൾ മസ്റ്റ് വിസിറ്റ് ആണ്, തിയേറ്ററിൽ പോയി കണ്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ നഷ്ടമാണ്, കിട്ടില്ല പടം ഒരു രക്ഷയില്ല. ഉഗ്രം പടം, ഉഗ്രം പടം എന്ന് പറയുമ്പോൾ ഒരു ത്രില്ലർ സംഭവമാണ്. അത് ഞാനാദ്യം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ആയിരിക്കും എന്ന് കരുതി. കാരണം ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ അങ്ങനെ കൊടുക്കുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ. ടീസർ വന്നപ്പോൾ മനസ്സിലായി ത്രില്ലറാണെന്ന്. പടം എന്താ പറയുക, അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സിനിമാറ്റോഗ്രാഫി ഇത് രണ്ടും ആണ്. സിനിമയുടെ മലയാള സിനിമയുടെ സീൻ മാറ്റിയോ? അങ്ങനെ പറയാം. കാരണം എന്താ പറയുക, മലയാളം ഫിലിം ഇൻഡസ്ട്രി അപ്ഗ്രേഡ് ടു നെക്സ്റ്റ് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, തീർച്ചയായും പിടിച്ചിരിക്കും. കാരണം എന്താ പറയുന്നത്, നമ്മുടെ മലയാളത്തിൽ അധികം ത്രില്ലർ സംഭവങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ, കുറച്ച് പടങ്ങളെ വന്നിട്ടുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര പടം എന്ന് തന്നെ പറയാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും സിനിമാറ്റോഗ്രാഫിയും എക്സലൻറ്റ്, ടോട്ടലി ഓവറോൾ ഗുഡ് മൂവി. ഒന്നും പറയില്ല ബ്രോ, ഹാങ് ഓവർ മാറുന്നില്ല, അത്രയ്ക്കും ഗംഭീര പടം. മലയാള ഇൻഡസ്ട്രിയിൽ ഇന്നേ വരെ കാണാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസും. വിഷയം ഞെട്ടിച്ചോ, നമുക്ക് കണ്ണു നിറയാതെ ആ തിയേറ്ററിൽ നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ആ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ് പടം. ഫസ്റ്റ് വാച്ചിങ് തിയേറ്റേഴ്സ്, ദാറ്റ്സ് ഇറ്റ്. ആ പടം കൊള്ളാം, ഇതൊരു റിയൽ സ്റ്റോറിയാണ്, അപ്പം അതിനൊരു ഒരു ഇതുണ്ട്. പക്ഷേ മേക്കിംഗ് വൈസും എല്ലാം കൊള്ളാം. ശ്രീനാഥ് ബാസിയും സൗബിനുമാണ് സ്റ്റീൽ ദ ഷോ എന്ന് പറയാം. അവരാണ് സിനിമ കൊണ്ടുപോയത് സത്യം പറഞ്ഞാൽ. റിയലി അവരില്ലെങ്കിൽ സിനിമ ഇല്ല എന്നാണ് പറയാം. സലീം കുമാറിൻ്റെ മോയെ അധികം ഡയലോഗും ഓവർ സീനൊന്നും ഇല്ലെങ്കിലും ഒരു വിഷയം പടമാണ്, എല്ലാവർക്കും തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ്. അടിപൊളിയായിരുന്നു, പറയാൻ വയ്യ. മേക്കിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ഒക്കെ ആയാലും മ്യൂസിക് ഒക്കെ ആയാലും ഒന്നുമില്ല. അവിടെ അഭിനയിലും സോബിൻ ചേട്ടൻ്റെ അവസാനം ഒരു ഒന്നും പറയല്ല, അവർ ഓരോ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായാലും ഇമോഷണൽ ട്രാക്കായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് തിയേറ്ററിൽ നിന്ന് കാണുക, അടിപൊളി. സത്യം പറഞ്ഞാൽ ആ ഒരു ഹാങ് ഓവർ മാറില്ല എന്ന് തന്നെ പറയാം. സൂപ്പർ പടം ബ്രോ, സൂപ്പർ പടം. പൊളിച്ച് എല്ലാവരും പൊളിച്ച് അതിൽ എടുത്ത് എല്ലാവരും അടിപൊളിയായിരുന്നു, എല്ലാവരും അടിപൊളിയും നൈസ് പടമായിരുന്നു. അപ്പോൾ പടം സൂപ്പറായിരുന്നു, പൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം, അത്രയ്ക്കും പൊളി പടമാണ്. ഫ്രണ്ട്സിന് പറ്റിയ പടം, പയ്യന്മാരായിട്ട് വന്ന് അടിച്ച് പൊളിച്ച് കാണാം. ചേട്ടാ നല്ല സിനിമയാണ് ചേട്ടാ, മൊത്തത്തിൽ എന്ത് പറയാം ചേട്ടാ, മൊത്തത്തിൽ സ്ക്രീൻ വർക്ക് ആയാലും ആർട്ട് വർക്ക് ആയാലും മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റാണ്. കണ്ടോക്കി സൗബിൻ, സൗബിൻ ഷായർ.